അസ്സലാമു അലൈക്കും പ്രിയമുള്ള കൂട്ടുകാരെ, സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണമെന്നും ഇസ്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്നുമൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയ മതമാണ് ഇസ്ലാം. മാറമറയ്ക്കാൻ അവകാശമില്ലാത്ത ഒരു കാലം ഇന്ത്യൻ സമൂഹത്തിന് കഴിഞ്ഞുപോയി. അന്നും സ്ത്രീ മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് ഇസ്ലാം കൽപ്പിച്ചു. വിദ്യാഭ്യാസം നേടാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് ഇസ്ലാമാണ് അനുവദിച്ചത്. സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നും അവൾ തനിച്ചായിക്കൂടാ എന്നും ഇസ്ലാം പഠിപ്പിച്ചു. അതിനേക്കാളെല്ലാം ഉപരി വിവാഹം കഴിക്കാൻ എന്ന പോലെ ഒത്തുപോകാൻ ഒരു കാരണവശാലും കഴിയാത്ത പക്ഷം വിവാഹം മോചനം ചെയ്യാൻ പോലുമുള്ള അവകാശം സ്ത്രീക്ക് ഇസ്ലാം നൽകുന്നുണ്ട്. ജാഹിലിയ കാലത്തെന്ന പോലെ ഇസ്ലാമിക കാലത്തും ധീരയായിരുന്ന ഒരു സ്ത്രീരത്നത്തെ കുറിച്ചറിയാം ഇന്ന്. സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ, 1000 പുരുഷന്മാരുടെ പൗരുഷം പ്രകടിപ്പിച്ച ദൃഢമനസ്ക, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രവാചകന്റെ കുടുംബത്തിന്റെ രക്ഷയോർത്ത് ഒരു സന്ദർഭത്തിൽ ശത്രുപക്ഷം അയച്ച ഒരു ജൂതചാരനെ സ്വന്തമായി നേരിടുകയും വധിക്കുകയും ചെയ്ത ധീരവനിത. ഇസ്ലാമിന്റെ ഒന്നാമത്തെ അശുഭടനായി തന്റെ മകനെ വളർത്തിയെടുത്ത കർക്കശക്കാരിയായ മാതാവ്, അതെ തിരുമേനിയുടെ അമ്മായി ഖുറൈശി ഗോത്രത്തിലെ ഹാഷിമി താഴ്വരയിലെ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്, ഭർത്താവ് ഹാരിസ് ബിൻ ഹർബ്, ഉമയ്യ താവഴിയുടെയും പിന്നീട് ഖുറൈശികളുടെ ഒന്നടങ്കവും നേതാവായിരുന്ന അബു സുഫിയാന്റെ സഹോദരൻ. ഹാരിസിന്റെ മരണശേഷം അവരെ വിവാഹം ചെയ്തത് ഔവാമിബിന് ഹുവൈലിദ് ആയിരുന്നു. നബിയുടെ പ്രിയപത്നി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിൻത് ഹുവൈലിദിന്റെ സഹോദരൻ. സുബൈർ ബിനുൽ ഔവാം തിരുമേനിയുടെ ഉറ്റമിത്രമായിരുന്നു. സഫിയയുടെ ഭർത്താവ് ഔവാം മരണമടയുമ്പോൾ സുബൈർ ശിശുവായിരുന്നു. വളരെ കർക്കശമായാണ് തന്റെ മകനെ സഫിയ വളർത്തിയത്. ചെറുപ്പത്തിൽ തന്നെ കുതിരസവാരിയും യുദ്ധമുറകളുമാണ് മകനെ പരിശീലിപ്പിച്ചത്. അമ്പെയ്ത്തും വില്ലുകെട്ടുമായിരുന്നു കുട്ടിയുടെ ബാലവിനോദങ്ങൾ. സത്യദീനും സൽപാന്താവുമായി അള്ളാഹു തിരുമേനിയെ നിയോഗിച്ചു. ജനങ്ങൾക്കാകമാനം സുവിശേഷം എത്തിക്കാനും തിരുമേനിയോട് കൽപ്പിക്കപ്പെട്ടെങ്കിലും ആദ്യം തന്റെ ബന്ധുക്കളെയും കുടുംബങ്ങളെയും സുവിശേഷം അറിയിക്കുക എന്നാണ് അള്ളാഹു കൽപ്പിച്ചത്. അബ്ദുൽ മുത്തലിബ് കുടുംബത്തെ ഒന്നടങ്കം തിരുമേനി വിളിച്ചു ചേർത്തു. തിരുമേനി അവരോട് സംസാരിച്ചു. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയ, മറ്റ് അബ്ദുൽ മുത്തലിബ് കുടുംബാംഗങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും അധീനമാക്കാൻ എനിക്ക് കഴിയുകയില്ല. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുക, എന്റെ ദൗത്യത്തെ സത്യസാക്ഷ്യപ്പെടുത്തുക. നിങ്ങൾക്ക് രക്ഷാമാർഗം അതൊന്നു മാത്രമേ ഉള്ളൂ, അതൊന്നു മാത്രം. അവരിൽ ഒരു വിഭാഗം ദൈവീക പ്രകാശത്തെ പുണർന്നു, മറുവിഭാഗം മുഖം തിരിച്ചു. സഫിയ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്നു. കുടുംബ മാഹാത്മ്യത്തോടൊപ്പം സത്യവിശ്വാസിനിയാകുക എന്ന ഔന്നിത്യവും അവർക്ക് വന്നു ചേർന്നു. മകൻ സുബൈറും അവരോടൊപ്പം ദീൻ ഉൾക്കൊണ്ടു. മുഷരിക്കുകളായ ഖുറൈശികളുടെ ക്രൂര മർദ്ദനങ്ങൾക്ക് രണ്ടുപേരും ഇരകളായി. തിരുമേനിക്കും അനുയായികൾക്കും മദീനയിലേക്ക് ഹിജറ പോകാൻ അള്ളാഹു അനുവാദം നൽകി. മക്കത്ത് തന്റെ നല്ല ഓർമ്മകളും സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് അവരും അള്ളാഹുവിൻ്റെ റസൂലിനൊപ്പം മദീനത്തേക്ക് ഹിജറ പോയി. അന്ന് അവരുടെ പ്രായം 60 മദീന ജീവിതത്തിൽ നിരവധി ചരിത്ര സംഭവങ്ങളുടെ ഭാഗമായി സഫിയ. ഉഹദ് യുദ്ധത്തിലും ഖന്ദഖ് യുദ്ധത്തിലും അവർ കാണിച്ച ധീരതയും പൗരുഷവും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നു. ഉഹദ് യുദ്ധത്തിന് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് മുസ്ലിം സൈന്യം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുക എന്നും അവർക്ക് ആവേശമായിരുന്നു. ഒരു സംഘം സ്ത്രീകളോടൊപ്പം അവരും ഉഹദിലേക്ക് പുറപ്പെട്ടു. അവർ സൈനികർക്ക് വെള്ളം എത്തിച്ചു കൊടുത്തു, ദാഹിക്കുന്നവരുടെ ദാഹം തീർത്തു, അമ്പുകൾ മൂർച്ച കൂട്ടിക്കൊടുത്തു, വില്ലുകളുടെ കേടുപാടുകൾ തീർത്തു, ഞാണുകൾ വലിച്ചു മുറുക്കി, മുറിവേറ്റവരെ ശുശ്രൂഷിച്ചു, അങ്ങനെ സൈന്യത്തെ സഹായിച്ചു. യുദ്ധം നേരിട്ട് വീക്ഷിക്കുക എന്ന ഉദ്ദേശവും സാധിച്ചു. തന്റെ സഹോദരപുത്രനും അള്ളാഹുവിന്റെ തിരുദൂതരുമായ മുഹമ്മദും സഹോദരൻ ഹംസയും മകൻ സുബൈറും യുദ്ധക്കളത്തിലുണ്ട്.
ഇവരും മറ്റ് മുസ്ലിം സഹോദരങ്ങളും താനടക്കമുള്ള ഇസ്ലാമിൻ്റെ അനുയായികളും ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായാണ് യുദ്ധം ചെയ്യുന്നത്. അടർക്കളത്തിൽ അതിരൂക്ഷമായ യുദ്ധം നടക്കുകയാണ്. മുസ്ലിങ്ങളതാ യുദ്ധക്കളം വിട്ട് ഓടുന്നു. ഇതെന്ത് കഥ? തിരുമേനിയുടെ ചുറ്റും കുറച്ചു പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മറ്റുള്ളവർ ഓടി മറയുകയാണ്. യാ റബ്ബി, മുശ്രിക്കുകൾ നബിയോട് അടുത്തുകൊണ്ടിരുന്നു. അവരതാ തിരുമേനിക്ക് നേരെ അമ്പുകളെയ്യുന്നു. എന്തും സംഭവിക്കാം. സഫിയ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളപ്പാത്രം വലിച്ചെറിഞ്ഞു. യുദ്ധക്കളത്തിലേക്ക് അവർ എടുത്തു ചാടി. ഈറ്റപ്പുലിയെപ്പോലെ ഓടുകയാണ്. വഴിക്ക് ഒരു ഭടനിൽ നിന്നും കുന്തം അവർ കൈക്കലാക്കി. തിരുമേനിയുടെ നേർക്കടുക്കുന്ന ശത്രു സൈന്യത്തിനിടയിലൂടെ കുന്തവും ചുഴറ്റി ഓടുകയാണവർ. അതാ ശത്രുക്കൾ തിരുമേനിയുടെ അടുത്തെത്തിക്കഴിഞ്ഞു. കഷ്ടം, റസൂലിനെ വിട്ട് നിങ്ങൾ ഓടുകയാണോ? എന്താണിത്? പിന്തിരിഞ്ഞോടുന്ന മുസ്ലിം സൈന്യത്തോട് അവർ വിളിച്ചു പറഞ്ഞു. സ്ത്രീ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ തിരുമേനി അവരെ കണ്ടു. ശത്രുക്കൾക്ക് നേരെ നീട്ടിപ്പിടിച്ച കുന്തവുമായി ചീറിയടുക്കുകയാണവർ. യുദ്ധക്കളത്തിൽ വീണ് വീരമൃത്യു വരിച്ചു കിടക്കുന്ന സഹോദരൻ ഹംസയെ അവർ കാണുമോ എന്നായിരുന്നു തിരുമേനിയുടെ ഉത്കണ്ഠ. തൃക്കൾ, ആ മൃതശരീരം തീരെ അലങ്കോലമാക്കിയിരിക്കുന്നു. ഈ അവസരത്തിൽ അമ്മായി എങ്ങാനും അത് കണ്ടാൽ? തിരുമേനി അടുത്തു നിൽക്കുന്ന സുബൈറിനെ വിളിച്ചു പറഞ്ഞു. സുബൈർ, അവരെ യുദ്ധക്കളത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകൂ. സുബൈർ അടുത്തു ചെന്ന് ഉമ്മയോട് യുദ്ധക്കളത്തിൽ നിന്ന് പോകാൻ പറഞ്ഞു. അവർ പറഞ്ഞു, നീ പോടാ, ഞാനെന്തിനു പോകണം? സുബൈർ പറഞ്ഞു, ഉമ്മ, തിരുനബി പറഞ്ഞതാണ് നിങ്ങൾ യുദ്ധക്കളത്തിൽ നിന്ന് പോകണമെന്ന്. അവർ ചോദിച്ചു, എന്തിന്? എന്റെ പ്രിയ സഹോദരൻ അംഗഭംഗം വന്ന് കിടക്കുന്നത് ഞാൻ അറിയാതിരിക്കാനോ? അത് ഞാൻ അറിഞ്ഞു. അതിലെന്ത്? അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലേ? തിരുമേനിയും അവർ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു, സുബൈർ, വിട്ടേക്കൂ, അവരെ വിട്ടേക്കൂ. യുദ്ധം കഴിഞ്ഞു. അവർ സഹോദരൻ ഹംസയുടെ വെട്ടി മുറുക്കപ്പെട്ട ശരീരത്തിന് അടുത്തെത്തി. അവയവങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് ശത്രുക്കൾ കാണിച്ചിരിക്കുന്നത്? വയർ കുത്തിക്കീറിയിരിക്കുന്നു, കരൾ മുറിച്ചെടുത്തിരിക്കുന്നു, മൂക്ക് വെട്ടിയിരിക്കുന്നു, ചെവികൾ അറുത്തിരിക്കുന്നു, മുഖമാകെ വെട്ടി നുറുക്കിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ സജലങ്ങളായി, കണ്ണുനീർ ധാരധാരയായി ഒഴുകി. സഹോദരന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു അവൻ്റെ പ്രീതിക്ക് വേണ്ടിയാണല്ലോ. അള്ളാഹുവാണ് സത്യം, ഞാൻ ക്ഷമിക്കും, ഞാൻ സഹിക്കും. നാളെ വിചാരണ സമയത്ത് ഇതെല്ലാം പ്രതിഫലം നൽകപ്പെടുന്നതാണല്ലോ. സഫിയ തൻ്റെ ബുദ്ധികൂർമതയും സാമർത്ഥ്യവും സ്ഥൈര്യവും ത്യാഗസന്നദ്ധതയും പൗരുഷവും വെളിവാക്കിയത് ഖന്ദഖ് യുദ്ധത്തിലാണ്. ആ സംഭവം ഇങ്ങനെ: തിരുമേനി യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടു പോകുമ്പോൾ തൻ്റെ പത്നിമാരെയും മറ്റ് സ്ത്രീകളെയും കുട്ടികളെയുമെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിൽ താമസിപ്പിക്കുകയായിരുന്നു പതിവ്. എല്ലാവരും മദീന വിട്ടാൽ ഏതെങ്കിലും ശത്രുക്കൾ വന്ന് ആക്രമിച്ചാലോ? കാവൽക്കാർ മാത്രമല്ലേ മദീനയിലുണ്ടാകൂ? ഖന്ദഖ് യുദ്ധാവസരത്തിൽ തിരുമേനി ഭാര്യമാരെയും മറ്റ് സ്ത്രീകളെയും പാർപ്പിച്ചത് ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ വകയായുള്ള ഒരു കോട്ടയിലാണ്. മദീനത്തെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു കോട്ടയായിരുന്നു അത്. സഫിയയും അവിടെ തന്നെയായിരുന്നു താമസിച്ചത്. മുസ്ലിം സൈന്യം ഖുറൈശികളെ അഭിമുഖീകരിച്ച് കിടങ്ങുകൾക്കടുത്താണ്. രാത്രിയുടെ അന്ത്യയാമം. സഫിയ ഉറങ്ങിയിരുന്നില്ല. പുറത്തേക്ക് നോക്കി ഇരിപ്പാണ്. ഇരുളിൽ എന്തോ അനക്കം. അവർ ഉറ്റുനോക്കി, ചെവിയോർത്തു. ഓ, ഒരു യഹൂദിയാണ്. അവൻ നിഴൽ പറ്റി കോട്ടയുടെ അടുത്തേക്ക് വരികയാണ്. സഫിയ ശ്രദ്ധിച്ചു. അവൻ കോട്ടയ്ക്ക് ചുറ്റും നടക്കുകയാണ്. കോട്ടയിൽ ആരൊക്കെയുണ്ടെന്നും അവർ എന്തെടുക്കുകയാണെന്നും അറിയാനാകണം. കോട്ടയ്ക്ക് പ്രത്യേകം കാവൽക്കാരില്ലാത്തതാണല്ലോ. അവനൊരു ചാരനായിരിക്കണം. കോട്ടയിൽ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ, അതോ സ്ത്രീകളും കുട്ടികളും മാത്രമേയുള്ളൂ എന്നൊക്കെ അന്വേഷിക്കാനാകും. ജൂതന്മാരായ ബനു ഖുറൈദ ഗോത്രക്കാർ തിരുമേനിയുമായുള്ള കരാർ ലംഘിച്ചിരിക്കുകയാണ്. ഖുറൈശികൾക്കും സഖ്യകക്ഷികൾക്കും അവർ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. സ്ത്രീകൾ മാത്രമുള്ള ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്താൽ എതിർക്കാൻ ആണുങ്ങളായ ആരുമില്ല. സഫിയ ഓർത്തു.
ഇവിടത്തെ സ്ഥിതി ഈ ജൂതചാരൻ തന്റെ അനുയായികളെ അറിയിച്ചാൽ ഇവിടെയുള്ളവരെ അവർക്ക് തടവുകാരാക്കാം. അത് മുസ്ലിംകൾ കേൾക്കുന്ന ഏറ്റവും വലിയ ആഘാതമായിരിക്കും. അവർ ജാഗരൂകരായി. തന്റെ മക്കനെ കൊണ്ട് തലമുടി കെട്ടി മേൽവസ്ത്രം എടുത്തണിഞ്ഞു. അരയിൽ വസ്ത്രത്തിനു മീതെ ബെൽറ്റ് പോലെ ഒരരക്കെട്ടും. പെട്ടെന്ന് കണ്ടാൽ ഒരു ഭടനെ പോലെയേ തോന്നൂ. ഒരു വലിയ മരക്കഷ്ണവും തോളിൽ വെച്ച് അവർ പുറത്തിറങ്ങി നേരെ കോട്ടവാതിൽക്കലെത്തി. വാതിൽ തുറന്നു. വാതിൽ പൊളിക്ക് മറഞ്ഞു നിന്നു. ശത്രുവിൻ്റെ വരവും കാത്ത് അവൻ അകത്തേക്ക് കടക്കുമ്പോൾ ആക്രമിക്കുക തന്നെ മനസ്സിലുറപ്പിച്ചു. അവൻ പതുങ്ങി പതുങ്ങി വാതിലിനെ സമീപിക്കുകയാണ്. സഫിയ മറഞ്ഞു നിന്നു. മരക്കഷ്ണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാതിൽ കടന്നതും മരക്കഷ്ണം അവൻ്റെ തലയ്ക്ക് നേരെ ആഞ്ഞു വീശി. ഓർക്കാപ്പുറത്തുള്ള അടിയേറ്റവൻ നിലത്ത് വീണു. അവർ വീണ്ടും വീണ്ടും അടിച്ചു. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവനത് സാധിച്ചില്ല. അതെ, അവൻ്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. അവർ ഒരു കത്തിയെടുത്ത് അവൻ്റെ തല വേർപ്പെടുത്തി. കോട്ടവാതിൽ ഭദ്രമായി അടച്ച ശേഷം അവൻ്റെ തലയുമായി അവർ കോട്ടമുകളിൽ കയറി. നേരിയ വെളിച്ചമുണ്ട്. രാത്രി കഴിയാറായിരിക്കുന്നു. അകലെ ചാരന്റെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ജൂതന്മാരെ അവർ കണ്ടു. അവർക്ക് നേരെ ആ തല അവർ വലിച്ചെറിഞ്ഞു. കോട്ടമതിലിലൂടെ ഉരുണ്ടുവരുന്ന തല അവനെ കാത്തു നിൽക്കുന്നവരുടെ അരികിൽ ചെന്നു വീണു. ഇത് കണ്ട് ശത്രുക്കൾ അന്താളിച്ചു. അവർ ജീവനും കൊണ്ടോടി. ഓടുന്നതിന് ഇടയിൽ അവരിങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. സംരക്ഷിക്കാൻ ആളില്ലാതെ തൻ്റെ ഭാര്യമാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുഹമ്മദ് വിട്ടുപോകില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? സഫിയയുടെ മനസ്സാന്നിധ്യവും ധീരതയും ഒരു വൻ വിപത്തിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിച്ചു. താങ്ക് യു.